പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നതിനെ കുറിച്ച് പറയാം. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അമ്മയോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. കൂടെ കൂടെ ചോദിക്കുന്ന ആ ചോദ്യം പ്രായപൂർത്തിയാവുന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും. എന്താ ഇതൊക്കെ തെറ്റാണോ? ഞാൻ പറയുന്ന ശ്രദ്ധിക്കോ, ഇതൊന്നും തെറ്റായ കാര്യങ്ങളേ അല്ല. ഇതിനൊക്കെയുള്ള കാരണം ഹോർമോണുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളുമല്ല, അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യവുമല്ല. പ്രായപൂർത്തിയാകുമ്പോൾ നടക്കുന്ന പ്രക്രിയകളെ കുറിച്ച് നമുക്ക് കാണാം. പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത് ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണ്. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കുള്ള വളർച്ചയാണിത്. ഗർഭധാരണത്തിനും പ്രസവത്തിനുമായി അവൾ തയ്യാറെടുക്കുന്ന പ്രക്രിയയാണിത്. ആദ്യം ഹോർമോണുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ആദ്യമായി ആർത്തവം സംഭവിക്കുന്നു. ഇതാണ് ആദ്യത്തെ പ്രക്രിയ. അതിനുശേഷം ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ അസ്ഥികൾ, ത്വക്ക്, തലമുടി, രക്തം, ഇവയിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു. അത് മാത്രമല്ല, കുട്ടികളുടെ ഉയരവും വണ്ണവും വർദ്ധിക്കുന്നു. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് വണ്ണം വയ്ക്കുന്നു. ഉയരം കുറഞ്ഞ കുട്ടികളിൽ 11-12 വയസ്സോടെ ഉയരം വർദ്ധിക്കുന്നു. 10 മുതൽ 12 വയസ്സിനുള്ളിലാണ് പ്രായപൂർത്തിയാകുവാനുള്ള ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആൺകുട്ടികളിൽ വൈകിയും പെൺകുട്ടികളിൽ ഈ മാറ്റങ്ങൾ നേരത്തെയും സംഭവിക്കുന്നു. അതുകൊണ്ട് പെൺകുട്ടികളെ, നിങ്ങളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളെക്കാൾ ഉയരം കൂടിയവർ. അതുകൊണ്ട് ആൺകുട്ടികൾ വിഷമിക്കേണ്ട കാര്യമില്ല. 10th 11th സ്റ്റാൻഡേർഡിന് ശേഷം നിങ്ങളും ഈ വളർച്ചയിലെത്തും. പ്രായപൂർത്തിയാകുന്നത് ലേറ്റായും സംഭവിക്കാം, നേരത്തെയും സംഭവിക്കാം. ഇതിലുള്ള മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ശരീരത്തിൽ സംഭവിക്കുന്ന ആദ്യത്തെ മാറ്റം മാറിടങ്ങൾ വളരുന്നതാണ്. ചെറുതായിരിക്കുന്ന മാറിടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വളർച്ച പ്രാപിക്കുന്നതാണ്. എന്നാൽ ഈ വളർച്ച ചിലരിൽ കൂടുതലായും ചിലരിൽ കുറവായും കാണപ്പെടുന്നു. പ്രായപൂർത്തിയാകുന്നതാണ് ഇതിനുള്ള കാരണം. ഒരു മാറിടം മറ്റതിനേക്കാൾ വലുതാവാനും സാധ്യതയുണ്ട്. അടുത്തതായി കാണുന്ന മാറ്റം നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിൽ കണ്ടുവരുന്ന രോമവളർച്ചയാണ്. ഗുഹ്യഭാഗം എന്ന് വെച്ചാൽ എന്തെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അനാട്ടമി വീഡിയോ കാണിക്കാൻ പോകുന്നത്. കണ്ടോളൂ, ഇങ്ങനെ നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളിൽ രോമം വളരുന്നതാണ്. അത് മേലോട്ടും പടരുന്നു. നിങ്ങളുടെ യോനി, ഗർഭപാത്രം, അണ്ടാശയം, ഇവയെല്ലാം വളരുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ഇതെല്ലാം ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഈസ്ട്രജൻ ഹോർമോൺ അധികരിക്കുന്നതോടുകൂടി ഈ മാറ്റങ്ങൾ കൂടുതലായി സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. പ്രായപൂർത്തിയാകുന്നതോടുകൂടി ആദ്യം സംഭവിക്കുന്ന മാറ്റം ആർത്തവം തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ ശരീരവും ഇപ്പോൾ ഗർഭധാരണത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈസ്ട്രജന്റെ അളവ് കൂടുന്നതോടെ നിങ്ങളുടെ അരവണ്ണം കൂടുകയും മാറിടങ്ങൾ വളരുകയും ചെയ്യുന്നു. അതിന്റെ അളവ് നിങ്ങളുടെ ജീനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഉയരവും വണ്ണവും ഇപ്പോൾ മുൻപത്തേക്കാളും കൂടുതലായിരിക്കും. പ്രധാനമായും മാറിടങ്ങൾ, മുൻവശം, പുറകുവശം, കൈകൾ, തുട, ഇവയെല്ലാം മുൻപത്തേക്കാൾ ഇപ്പോൾ വണ്ണം കൂടി തോന്നുന്നു. അടുത്തതായി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാം. ഹോർമോണിന്റെ മാറ്റങ്ങൾ കാരണം നിങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധവും മാറുന്നു. ഇവയെല്ലാം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഇവയെല്ലാം ശാരീരികമായ മാറ്റങ്ങളാണ്. ഇനി മാനസികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നു. പ്രായപൂർത്തിയായതിനു ശേഷം സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ, സ്വയം ബോധം, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ള തോന്നൽ, ഇവയെല്ലാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ടെൻഷനും ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് ബ്രിട്നി സ്പിയേഴ്സ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു കൊച്ചുകുട്ടിയല്ല, മുതിർന്ന സ്ത്രീയുമല്ല. വിഷമിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വേഗം തന്നെ അവസാനിക്കും. ആദ്യം നിങ്ങൾക്കിതൊരു വലിയ കാര്യമായി തോന്നും. പക്ഷെ തീർച്ചയായും ഇത് അങ്ങനെ ഒരു കാര്യമല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കും, അമ്മയ്ക്ക് നല്ല കുട്ടിയായിരിക്കും. സോ, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്, SMS അയക്കാവുന്നതാണ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.